126 വർഷങ്ങൾക്ക് മുൻപ് തമിഴ്നാട്ടിലെ വൈഗാ നദിയുടെ താഴ്വരയിലുള്ളവർക്ക് ജലസേചനത്തിനായി നിർമ്മിച്ച മുല്ലപ്പെരിയാർ അണക്കെട്ട് ഏറെ കാലങ്ങളായി കേരളത്തിന്റെ ആശങ്കയാണ്. അണക്കെട്ടിന് കീഴെ പെരിയാറിന്റെ തീരപ്രദേശങ്ങളിൽ അധിവസിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ ആശങ്കകൾക്കപ്പുറം കഴിഞ്ഞ കുറേ വർഷങ്ങളായി വലിയ ദുരിതമാണ് മുല്ലപ്പെരിയാർ സൃഷ്ടിക്കുന്നത്. അണക്കെട്ടിൽ ജലനിരപ്പ് ഉയരുമ്പോൾ കേന്ദ്ര ജലകമ്മീഷൻ നിശ്ചയിച്ച റൂൾ ലെവൽ കൃത്യമായി പാലിച്ച് സ്പിൽവേ ഷട്ടറുകൾ ആവശ്യാനുസരണം തുറന്ന് ഡാമിലേക്കുള്ള നീരൊഴുക്കിന് ആനുപാതികമായി വെള്ളമൊഴുക്കി തമിഴ്നാട് ജലനിരപ്പ് താഴ്ത്തി നിർത്തേണ്ടതാണ്. എന്നാൽ റൂൾ ലെവലിന് പുല്ലുവില കൽപ്പിച്ച് പരമാവധി ജലം സംഭരിച്ച ശേഷം വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ പെയ്ത് നീരൊഴുക്ക് നിയന്ത്രണാതീതമാകുമ്പോൾ ഷട്ടറുകൾ കൂട്ടത്തോടെ തുറന്ന് പെരിയാറിന്റെ ഇരുകരകളിലുമുള്ളവരെ വെള്ളത്തിലാഴുക്കുന്നത് തമിഴ്നാടിന്റെ സ്ഥിരം വിനോദമായി മാറിയിട്ടുണ്ട്. 2018 പ്രളയകാലത്തും കഴിഞ്ഞ വർഷവും ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചത്. അതിന്റെ തനി ആവർത്തനമാണ് ഈ വർഷവും അരങ്ങേറിയത്. ഇനി റൂൾ കർവിലേക്ക് വന്നാൽ ഡാമിലേക്ക് ശക്തമായ നീരൊഴുക്കുണ്ടായിട്ടും റൂൾ ലെവലിൽ എത്തുന്നത് വരെ തമിഴ്നാട് ഷട്ടറുകൾ തുറക്കാൻ മടിച്ചു. പ്രളയം നിയന്ത്രിക്കാൻ ഡാമുകളിൽ ഓരോ 10 ദിവസവും നിലനിർത്താൻ കഴിയുന്ന ജലനിരപ്പാണ് ഈ റൂൾ ലെവൽ എന്ന് പറയുന്നത്. ഈ പരിധി കവിഞ്ഞാൽ ഡാം തുറക്കേണ്ടി വരും. KCB യുടെയും ജലവിഭവ വകുപ്പിന്റെയും വലിയ അണക്കെട്ടുകൾക്കെല്ലാം റൂൾ ലെവൽ ഉണ്ടെങ്കിലും മുല്ലപ്പെരിയാറിന് നേരത്തെ ഇതുണ്ടായിരുന്നില്ല. അതിനാൽ തമിഴ്നാടിന് തോന്നിയ അളവ് വരെ ഡാമിൽ ജലം സംഭരിക്കാനും കൃത്യമായ മാനദണ്ഡങ്ങൾ ഇല്ലാതെ ഷട്ടറുകൾ തുറന്ന് വെള്ളമൊഴുക്കാനും സാധിക്കുമായിരുന്നു. 2018 ഓഗസ്റ്റിൽ മഹാപ്രളയത്തിൽ ജലനിരപ്പ് 142 പിന്നിട്ടപ്പോൾ പുലർച്ചെ 2:30 മുല്ലപ്പെരിയാറിന്റെ ഷട്ടറുകൾ തുറന്നത് പെരിയാർ നിവാസികൾ ഭീതിയോടെയാണ് ഇന്നും ഓർക്കുന്നത്. കേരളം വർഷങ്ങളായി റൂൾ ലെവൽ നിശ്ചയിക്കണമെന്ന് തമിഴ്നാടിനോട് ആവശ്യപ്പെട്ടിട്ടും ഫലമുണ്ടായില്ല. തുടർന്ന് കോതമംഗലം സ്വദേശി ഡോക്ടർ ജോ ജോസഫ് നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് റൂൾ ലെവൽ, ഷട്ടർ പ്രവർത്തന മാർഗരേഖ എന്നിവയുണ്ടാക്കാനും ഡാമിൽ സുരക്ഷാ ഉപകരണങ്ങൾ സ്ഥാപിക്കാനും സുപ്രീംകോടതി 16 ഉത്തരവിട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മനസ്സില്ലാ മനസ്സോടെ തമിഴ്നാട് റൂൾ ലെവൽ കേന്ദ്ര ജല കമ്മീഷന് സമർപ്പിച്ചത്. ജൂൺ 10 മുതൽ നവംബർ 30 വരെയുള്ള റൂൾ ലെവലാണ് നൽകിയത്. ഇത് പ്രകാരം ഓഗസ്റ്റ് 1 മുതൽ 10 വരെ പരമാവധി ഉയർത്താവുന്ന ജലനിരപ്പ് 137.5 അടിയാണ്. ഇതിൽ നിന്ന് 1 അടി കുറച്ച് 136.5 അടിയാകുമ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച് അണക്കെട്ട് തുറക്കേണ്ട നടപടികൾ ആരംഭിക്കേണ്ടതാണ്. എന്നാൽ ഇക്കഴിഞ്ഞ 4 രാത്രി 7 മണിക്ക് ജലനിരപ്പ് 136 അടി പിന്നിട്ടപ്പോഴാണ് ആദ്യ മുന്നറിയിപ്പ് പോലും തമിഴ്നാട് നൽകിയത്. തുടർന്ന് പിറ്റേന്ന് തന്നെ ഷട്ടർ തുറക്കാൻ തീരുമാനിക്കുകയായിരുന്നു. 5ാം തീയതി രാവിലെ 10 മണിക്ക് അണക്കെട്ട് തുറക്കുമെന്നാണ് തമിഴ്നാട് കേരളത്തെ അറിയിച്ചത്. രാവിലെ ആയപ്പോൾ തുറക്കുന്ന സമയം 11:30 ആയി. അതും തമിഴ്നാട് പാലിച്ചില്ല. ഉച്ചയ്ക്ക് 1 മണിക്ക് നിലവിലെ റൂൾ ലെവലായ 137.5 അടിയിൽ ജലനിരപ്പ് എത്തിയപ്പോഴാണ് ഷട്ടർ തുറക്കാൻ തയ്യാറായത്. തുറന്നപ്പോഴും നീരൊഴുക്കിനനുസരിച്ച് പുറത്തേക്ക് വെള്ളമൊഴുക്കാൻ തയ്യാറായില്ല. ആദ്യം 3 ഷട്ടറുകൾ 30 സെന്റിമീറ്റർ വീതം ഉയർത്തി സെക്കൻഡിൽ 534 ഘനയടി ജലം പുറത്തേക്കൊഴുക്കി. ആ സമയം തന്നെ ജലനിരപ്പ് റൂൾ ലെവലിനേക്കാൾ മുകളിലെത്തിയിരുന്നു. പുറത്തേക്കൊഴുക്കുന്ന വെള്ളത്തിന്റെ അളവ് നീരൊഴുക്കിനേക്കാൾ കൂടുതലാണെന്ന് ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന് ഡാം തുറന്നപ്പോൾ തന്നെ കത്തയച്ചിരുന്നു. എന്നാൽ അക്കാര്യം പാലിക്കാൻ തമിഴ്നാട് തയ്യാറായില്ല. പിന്നീട് ഓരോ ദിവസവും പടിപടിയായി ജലനിരപ്പ് കുതിച്ചുയരുകയായിരുന്നു. അതനുസരിച്ച് തമിഴ്നാട് ഒഴുക്കുന്ന ജലത്തിന്റെ അളവും കൂട്ടി. ഒടുവിൽ ആകെയുള്ള 13 ഷട്ടറുകളും തുറന്നു. ഇതോടെ പെരിയാറിന്റെ ഇരുകരകളിലുമുള്ള 100 കണക്കിന് വീടുകളിൽ വെള്ളം കയറി. ഇതുവഴി ലക്ഷങ്ങളുടെ നഷ്ടമാണ് വണ്ടിപ്പെരിയാർ മേഖലയിൽ മാത്രം ഉണ്ടായത്. മാത്രമല്ല, മുല്ലപ്പെരിയാറിൽ നിന്ന് ഒറ്റയടിക്ക് 10,000 ഘനയടിക്ക് മേൽ ജലം ഒഴുക്കിയെത്തിയതോടെ ഇടുക്കി അണക്കെട്ടിന്റെ ഷട്ടറും തുറന്ന് 3.5 ലക്ഷം ലിറ്റർ ജലം പെരിയാറിലേക്ക് ഒഴുക്കേണ്ടി വന്നു. ഇതോടെ തടിയംപാട്, ചപ്പാത്ത് എന്നിവ കരകവിഞ്ഞ് മേഖലകളിലെ പല വീടുകളിലും വെള്ളം കയറി. മുല്ലപ്പെരിയാറിൽ സുപ്രീംകോടതി അനുവദിച്ച പരമാവധി സംഭരണ ശേഷി എന്ന് പറയുന്നത് 142 അടിയാണ്. 127 വർഷം പഴക്കമുള്ള ഡാമിന് ബലക്ഷയമുണ്ടെന്നും ജലനിരപ്പ് 136 അടിയിൽ നിജപ്പെടുത്തണമെന്നുമാണ് കേരളത്തിന്റെ വാദം. എന്നാൽ ഡാമിന് ബലക്ഷയമില്ലെന്നും ജലനിരപ്പ് 152 അടിയാക്കണമെന്നുമാണ് വർഷങ്ങളായുള്ള തമിഴ്നാടിന്റെ ആവശ്യം. അതിനാൽ പരമാവധി ജലം സംഭരിച്ച് ഡാം ശക്തമാണെന്ന് സുപ്രീംകോടതിയിൽ അടക്കം വാദിക്കാനാണ് റൂൾ ലെവൽ പാലിക്കാതെ ജലനിരപ്പ് ഉയർത്തി തന്നെ തമിഴ്നാട് നിർത്തുന്നത്. എന്നാൽ കേരള സർക്കാർ തമിഴ്നാടിനെതിരെ അതനുസരിച്ച് ശക്തമായ നിലപാട് സ്വീകരിക്കുന്നില്ല എന്നൊരാക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. 1895
ഒക്ടോബർ 10 കമ്മീഷൻ ചെയ്ത മുല്ലപ്പെരിയാർ ഡാം ബ്രിട്ടീഷുകാരനായ എഞ്ചിനീയർ കേണൽ ജോൺ പെന്നി ക്വിക്കാണ് നിർമ്മിച്ചത്. സുർക്കി ചാന്തിൽ കരിങ്കല്ല് കെട്ടി ഉണ്ടാക്കിയതാണ് അണക്കെട്ടിന്റെ അടിത്തറ. 152 ഉയരവും 1200 നീളവുമുള്ള പ്രധാന ഡാം, 240 നീളവും 115 ഉയരവുമുള്ള ബേബി ഡാം, 240 നീളവും 20 വീതിയുമുള്ള എർത്ത് ഡാം, ഈ മൂന്നും ചേർന്നതാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. തുടക്കത്തിൽ 152 വെള്ളമാണ് അണക്കെട്ടിൽ സംഭരിച്ചു നിർത്തിയിരുന്നത്. സ്പിൽവേയിൽ 13 ഷട്ടറുകളാണുള്ളത്. ഇവ തുറക്കുമ്പോൾ വെള്ളം പെരിയാർ നദിയിലൂടെ വള്ളക്കടവ, വണ്ടിപ്പെരിയാർ, ബ്ലാമല, ചപ്പാത്ത്, ഉപ്പുതുറ, അയ്യപ്പൻ കോവിൽ വഴി ഇടുക്കി ജലസംഭരണിയിലേക്ക് എത്തും. ഡാം നിർമ്മിച്ചതോടെയാണ് തേക്കടി തടാകം പോലും ഉണ്ടായത്. തേക്കടിയിൽ നിന്ന് 2 കിലോമീറ്റർ നീളമുള്ള തുരങ്കത്തിലൂടെയാണ് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത്. കുളങ്ങളിലും വൈഗ അണക്കെട്ടുകളിലും സംഭരിക്കുന്ന വെള്ളമാണ് തമിഴ്നാട്ടിലെ 5 ജില്ലകളിലേക്കും കുടിക്കാനും കൃഷിക്കുമായി ഉപയോഗിക്കുന്നത്. 1958 മുതൽ തമിഴ്നാട് അണക്കെട്ടിലെ ജലം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും ആരംഭിച്ചു. ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ വള്ളക്കടവിലാണ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ തന്നെ ഡാം തുറക്കുമ്പോൾ ഏറ്റവും അധികം ദുരിതം അനുഭവിക്കുന്നതും ഈ വള്ളക്കടവ് സ്വദേശികൾ തന്നെയാണ്. എല്ലാ മഴക്കാലത്തും നെഞ്ചിലെ ആദിയാണ് അവർക്ക് മുല്ലപ്പെരിയാറും പെരിയാറിലെ ജലനിരപ്പും. മഴ കനത്താൽ തന്നെ പെരിയാർ ഇരമ്പിയൊഴുകാൻ തുടങ്ങും. കാട്ടിൽ ഉരുൾപൊട്ടിയാൽ തന്നെ വീടിന് മുന്നിൽ വെള്ളമെത്തും. അതുപോലെ ഡാം തുറക്കുമ്പോൾ ജനപ്രതിനിധികളെത്തി ആശ്വാസവാക്കുകൾ പറയുന്നതല്ലാതെ ശാശ്വത പരിഹാരത്തിനായി ഒന്നും ചെയ്യുന്നില്ല എന്നാണ് ഇവിടുത്തുകാരുടെ പരാതി.